ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ അഷ്ടിമച്ചിറ എന്ന സ്ഥലത്താണുള്ളത്. സോറി, ഓണായിട്ട് ഇട്ട പിടിച്ച വീഡിയോ ആണ്. കുറച്ച് ലേറ്റായി പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്, ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മഹാ അത്ഭുതം തന്നെയെന്ന് പറയാം. ഓണായിട്ട് ഇവർ ഉണ്ടാക്കിയ പൂന്തോട്ടമാണ് ഈ കാണുന്നത്. അങ്ങോട്ട് കുറേ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചേക്കർ സ്ഥലം ഉണ്ടായിരുന്നു. വെറുതെ കിടക്കുന്ന സ്ഥലം നന്നായി ഇടിവിളിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഞാനൊക്കെ ഇവിടെ പൂവിൻ്റെ സെയിലും ഉണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ ഓണത്തിൻ്റെ തലേദിവസമാണ് പോയി പൂവ് മേടിക്കാനായിട്ട് പോയിട്ടത്. അപ്പോഴേക്കും ആൾക്കാരെല്ലാം കുറേയൊക്കെ ഇതിനകത്ത് നിന്ന് പൊട്ടിച്ച് കൊണ്ടുപോയി. എന്ന് വെച്ചാലും തന്നെ ഇത് കാണാൻ തന്നെ വിചാരിക്കുന്ന നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. കണ്ണെത്താതെ എടുത്തോളം പൂവ് ഇങ്ങനെ, അതും മഞ്ഞയും ഓറഞ്ചും കളർ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന കാണാൻ തന്നെ ഒരു രസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് പൂവ് മേടിക്കും, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണായിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ പൂക്കൃഷി ഒരു ബിസിനസ് ആക്കി ചെയ്ത്, ഇതെല്ലാം നമുക്ക് ചെയ്യാമെന്ന് ഇവർ കാണിച്ചു തരികയാണ് ചെയ്തത് ഇതിലൂടെ തന്നെ. കഴിഞ്ഞ വർഷം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ, പക്ഷേ ഇത്രയ്ക്ക് വിപുലമായ രീതിയിലൊന്നും ചെയ്തിട്ടുണ്ടായില്ല, വളരെ കുറച്ച് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഈ വർഷമാണ് അവർ കൂടുതലായിട്ട് ചെയ്തത്. അപ്പോൾ നമ്മളൊരു പൂക്കോട്ട കൊണ്ടൊക്കെ പോയി നമുക്ക് ആവശ്യമുള്ള പൂവ് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി പൊട്ടിച്ച് കൊട്ടയിലിടുക, അത് അവരോടെ കൊണ്ടുപോയി തൂക്കുക, വില കുറയുക, നമ്മൾ പൈസ കൊടുക്കുക, തിരിച്ചു പോവുക. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് നമുക്ക്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ പൂക്കൃഷി ഒരു ബിസിനസ്സാക്കി മാറ്റാവുന്ന ഒരു കാഴ്ച തന്നിരിക്കണം ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ ഭായിമാർ ഒക്കെ പൂവൊക്കെ പൊട്ടിച്ച് കൊട്ടയിലാക്കണ്ടായിരുന്നു. ഒരു മൂന്നോ നാലോ പേര് എനിക്കാണ് അവർക്കൊരു വിശ്രമമില്ലാതെ തന്നെ പൂവ് പൊട്ടിച്ച് പൊട്ടിച്ച് അവർ സെയിൽ അപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊട്ടിക്കുന്ന പൂവ് അപ്പം തന്നെ സെയിലായിക്കൊണ്ടിരിക്കുന്നു കണ്ടത് നമ്മൾ. എന്തായാലും ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. കാരണം ഒരു യൂസ് ഇല്ലാത്ത സ്ഥലം ഈ രീതിയിലാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ചെടിക്കുള്ള നനയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് രണ്ട് കുളമുണ്ട്. അതിൻ്റെ അതിനാണ് ഇവർ ഇതിനാവശ്യമുള്ള വെള്ളമൊക്കെ എടുത്തിരുന്നത്. കാരണം ഈ വർഷം നമുക്ക് കാര്യമായ മഴയും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അപ്പം അത് ചെറുതായിട്ട് ഇതിനെ ബാധിച്ചെന്നാണ് പറഞ്ഞത്. കുറച്ചുകൂടി മഴ പെയ്തെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നല്ല വെള്ളം ഉണ്ടായേനായിരുന്നു. ഒന്ന് കാണാൻ പറ്റും വെയിൽ കൊണ്ടിട്ട് ചെടി ചെറിയ വാട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം എന്തൊക്കെ തന്നെയാലും ശരി, ഈ ഓണം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കണ്ടിട്ട്.